radio. Soy yo. Detígame. Andamos. Soy yo. Detígame. ഞാൻ ഹോൺ അടിച്ചിരുന്നു. ഞാനും കൂടി കേട്ടതല്ലേ, കുട്ടിയുടെ പേര് തെറ്റൊന്നുമില്ല. ഇവർ റാങ് സൈഡാ വന്നത്, സൈക്കിളിൽ ഇറങ്ങി. വേണ്ട, ഇനി എന്ത് പറഞ്ഞിട്ടെന്താ, ഞാൻ പൊയ്ക്കോളാം. കണ്ടില്ലേ, ഒക്കെ നാടോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയും ചിലരുണ്ട്, കൊള്ളാവുന്ന പെമ്പിടെ റോട്ടി കാറ് ഓടിക്കണ്ട, ഉടനെ എടുത്തങ്ങ് ചാടും. ഇവനെ തന്നെ വെറുതെ വരാൻ പറഞ്ഞില്ല. കൊല്ലുന്നതിന് മുമ്പ് എന്നെ വിടാൻ പറഞ്ഞതിന് നന്ദി. അയ്യോ, ഇനി ഞങ്ങൾ എത്ര കണ്ടിട്ടുണ്ടാവുന്നറിയാം. ഏൽക്കേണ്ട താമസം, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഒരുങ്ങി വിളിച്ചു. ആ, എന്നിട്ട് ഒരു മാസത്തെ അവധിയാ. കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്നാ അമ്മാവന്റെ നിർബന്ധം. കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? അച്ഛൻ കണ്ടുവച്ച പെണ്ണിനെ കെട്ടാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. രാജേന്ദ്ര, നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാനക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഞങ്ങൾ പറഞ്ഞാൽ നീ അനുസരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞങ്ങളെ തന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്റെ ജാനി, ഈ ഇഷ്ടമെന്ന് പറയുന്നത് ചീത്ത പറഞ്ഞാലോ തല്ലിയാലോ ഉണ്ടാവുന്ന സാധനമല്ല. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം, അല്ലേ പ്രതാപ? ഒരു മാസമല്ല, ഒരു ജന്മം കാത്തിരുന്നാലും എനിക്ക് ആ കോന്തി പെണ്ണിനെ കെട്ടാൻ സാധ്യമല്ല. അച്ഛന്റെ മോൻ തന്നെ, അതേ വാശി. വാശിയൊന്നുമല്ല, ഞാൻ സത്യം പറയാം, എന്റെ കയ്യിലുണ്ടായിരുന്ന ഇഷ്ടം ഞാൻ വേറൊരു പെൺകുട്ടി കൊടുത്തുപോയി. അടുത്ത ബസ് അപ്പഴാന്നാ പറഞ്ഞ 33 ഇരിക്ക്. അങ്ങനെ അങ്ങ് പോവും. ആ പെൺകുട്ടിയെ കൊണ്ട് എന്നെ പ്രേമിപ്പിച്ച്, അവളുടെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച്, ഈ കല്യാണം നടത്തിപ്പിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടൂ. കുട്ടികളുണ്ടാവുന്ന കാര്യം കൂടി പറഞ്ഞില്ലല്ലോ. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കൊളുത്തി പട പട പട. അങ്ങനെയൊന്നും പറയല്ല ഞാന്. നിങ്ങളെ കണ്ടപ്പോ എന്റെ ധൈര്യം അങ്ങ് ഇരട്ടിച്ചു. കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനീടെ വധമൊക്കെ കേട്ട് കിടന്നുറങ്ങാം. മോണക്ക് എപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞാ മതി. ഇപ്പൊ വേണം. ചെറുക്കനെ അത്രക്കിഷ്ടമായോ?
വേഗം നടത്തി താച്ചാ. ഈശ്വര, ഈ വിവാഹം ഒന്ന് നടന്നാ മതിയായിരുന്നു. എന്നാ നിന്റെ പാദസ്പർശം ഏൽക്കുന്ന പാതയിലെ വെറുമൊരു പുൽക്കൊടിയാകാൻ കൊതിക്കുന്ന രാജേന്ദ്രൻ നായർ. എപ്പടി വെറും രാജേന്ദ്രൻ നായരെന്ന് മാത്രം പോരാ, തറവാട്ട് പേര് കൂടെ ചേർത്തു. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ പൂച്ചക്കാരാ മണി കേട്ടുക. ഓഹോഹോ, നീ കത്ത് കൊണ്ട് കൊടുക്കുമ്പോ അവള് വാങ്ങിയില്ലെങ്കിൽ ബന്ധം അതോടെ തീരും. ഇനി ഞാൻ കൊണ്ട കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ ഈ ചീപ്പ് റൊമാൻസിലൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ വേണ്ട വേണ്ട വേണ്ട, ഈ സർവ ഏടാകൂടത്തിലും ചെന്ന് ചാടാൻ ഞാനൊരുത്തനുണ്ടല്ലോ, ഇനി എന്നെ കൊണ്ട് വയ്യ. അയ്യോ അങ്ങനെ പറയല്ല എന്റെ പൊന്നെ, ഞാൻ നിന്റെ സ്വന്തം അമ്മാവന്റെ മകനല്ലേ. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ആകേണ്ടവളല്ലേടാ. അതിന് നീ ഒരു പെണ്ണായിട്ടില്ലല്ലോ. നിന്റെയൊക്കെ ധൈര്യം ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിലെ ഫ്ലഷ് ഔട്ട് പോലെയാണ്, ആവശ്യത്തിന് ഉപകരിക്കുകയല്ല. തറവാട്ട് ഗുണം തറവാടിനെ പറഞ്ഞാലുണ്ടല്ലോ, ബെട്ടൊന്ന് കഷണം എട്ടെന്നാ ഞങ്ങളുടെ തറവാടിന്റെ കണക്ക്. അപ്പനപ്പന്മാരെ അങ്ങനെ അല്ലേ രാജേന്ദ്രൻ നായരെ, കൂടെ കത്ത് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുമെന്ന് ജാതകത്തിലുള്ളതാ, മിക്കവാറും അതിന് നടക്കും. എന്നാലും കല്ലുപറമ്പിൽ തറവാടിന്റെ പ്രസ്റ്റീജ് പ്രശ്നമല്ലേ. രാജേന്ദ്ര, ഈ മലമ്പനിയുടെ സീസൺ അല്ലേ, എനിക്ക് പിടിച്ചെന്നാ തോന്നുന്നു. നീ എഴുത്തം കൊടു, ഞാൻ ആശുപത്രി പൊട്ടി പോയ. പ്രതാപ, ഈ പ്രേമം ഒരു സ്റ്റണ്ട് പടം പോലെയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടി പാളീസായി പോവും. നീ ധൈര്യമായിട്ട് പോകും. ഇതൊന്ന് വാങ്ങിയാട്ടെ, എല്ലാം ഇതിനകത്തുണ്ട്. എന്തിനാ എഴുത്തൊക്കെ? കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. എന്റെ സങ്കല്പത്തിലെ പുരുഷന് ഇതേ രൂപമാ, ഇതേ ക്യാരക്ടർ. ഐ ലൈക്ക് യു. അയ്യോ ഞാൻ ഒന്നും പറയണ്ട, അച്ഛനെ നേരിട്ട് വന്ന് കാണണം. ആരെയാ നോക്കുന്നത്? നല്ലവരും കാണുന്നുണ്ടോ? ആര് കണ്ടാൽ എന്താ, വരൂ നമുക്ക് അല്പം ഇരുന്ന് സംസാരിക്കാം. എന്റെ ഭർത്താവ് അവന്റെ പുരുഷനെ കുറിച്ച് എനിക്ക് മറ്റു ചില സങ്കല്പങ്ങളുണ്ട്. പറഞ്ഞോളൂ, എല്ലാം ഞാൻ പറഞ്ഞോളാം. ആരോടാ? എല്ലാം കേട്ടോളാം. എന്നെ തോൽപ്പിക്കുന്നവനായിരിക്കണം എന്റെ പുരുഷൻ. ഉദാഹരണത്തിന്, ഞാൻ ദിവസവും കാറോടിച്ച് പോവാറില്ലേ ലെവൽ സ്ട്രീറ്റിലേക്ക്. ഞാൻ പുറപ്പെടുമ്പോൾ പുറപ്പെട്ട് കുറുക്കുവഴിയിലൂടെ ആയാലും ഓടി എന്നേക്കാൾ മുമ്പ് അവിടെ എത്തിയിരിക്കണം. എന്റെ ദൈവമേ, എന്താ പേടിച്ചു പോയോ? ഇല്ല. എടാ ചതിയ പഞ്ചക, നിന്നെ കുറിച്ച് എന്നോളം പറയാൻ. ഓഹോ, കൂട്ടുകാരന് വേണ്ടി വക്കാലത്തിന് വന്നതായിരുന്നു അല്ലേ? സ്നേഹിക്കുന്ന നേരിട്ട് പറയാൻ പോലും ചുണയില്ലാത്ത പ്രേമിക്കാൻ വന്നിരിക്കുന്നു. സർവം കൊണ്ട് തൊലച്ചില്ലേ, അവൾ സങ്കല്പത്തിലെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. മുഴുവൻ കേട്ടിരുന്ന അതനുസരിച്ച് നീങ്ങാൻ പോരായിരുന്നോ? അത് കിടക്കാൻ വേണ്ടി ഒരു സംശയം. അവൾ എന്താ പറഞ്ഞേ? ഈ മലയുടെ നേരെ തലയെ കൊണ്ട് ചാടാൻ
തിടുക്കം വേണ്ട, പയ്യെ തിന്നാൽ വേണ്ട ഇംഗ്ലീഷ് പറയാം. ഓൾ ദ ഗേൾസ് ഈസ് നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. പൊന്നാണ്. അയ്യോ പ്രഭാത, പ്രഭാത.